ഇന്നലെ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊപ്പം തന്നെ വിവിധ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വാർത്ത വന്നിരുന്നു. അതിൽ കേന്ദ്രം ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു, പ്രണയദിനത്തിൽ പശുവിനെ ആലിംഗനം ചെയ്യുക എന്നത്. ആ വാർത്തയിൽ കണ്ടപ്പോൾ വലിയ ഞെട്ടലുണ്ടായില്ല. കാരണം ഇത് 2023 കൃത്യം ഒരു വർഷം തികയുമ്പോഴേക്കും തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളും അവരെ പിന്തുണയ്ക്കുന്നവരും രാജ്യം ചിന്ന ഭിന്നമാകാൻ ആഗ്രഹിക്കുന്നവരും കുത്തിത്തിരിപ്പിന്റെ വാർത്തകളുടെ ഘോഷയാത്രയായിരിക്കും ഈ ഒരു വർഷം എന്നറിയാവുന്നതുകൊണ്ട് വാർത്തയുടെ സത്യമറിയാൻ ഒന്ന് പരതി നോക്കിയപ്പോൾ, കേന്ദ്രം അയച്ച സർക്കുലറിൽ ഒന്ന് നോക്കിയപ്പോൾ അതിൽ വ്യക്തമായി തന്നെ എഴുതിയിരിക്കുന്നു, പശുക്കളെ സ്നേഹിക്കുന്നവർ ഈ ദിവസം അതിനായി നീക്കിവെക്കണമെന്നാണ്. അതിൽ പ്രണയദിനമെന്ന് പറയുന്നില്ല, എല്ലാവരും പശുക്കളെ ആലിംഗനം ചെയ്യണമെന്നും പറയുന്നില്ല. എനിക്കല്പം ഇംഗ്ലീഷ് പരിജ്ഞാനം കുറവായതുകൊണ്ടാണോ എനിക്ക് അങ്ങനെ തോന്നിയതെന്നറിയില്ല. ഒരുപക്ഷെ പരിജ്ഞാനം കൂടിയവരായിരിക്കാം എന്നുള്ള ട്രോളിട്ട് തള്ളിമറിച്ചത്. ഒരുപക്ഷെ മന്ത്രി ട്രോളിട്ടതിനകത്ത് അത്ഭുതം തോന്നുന്നില്ല. വൈറലാകുന്ന ഈ കാലഘട്ടത്തിൽ വൈറലാകാനൊരു ശ്രമം നടത്തിയതാകും മന്ത്രി എന്ന് കരുതുന്നു. എങ്കിലും ചിലത് പറയാതെ പോകുന്നത് തെറ്റാണ് എന്ന് കരുതിയതുകൊണ്ടും പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്, ഈ വാർത്തയുടെ പേരിൽ നിന്നറിയാവുന്നത് കൊണ്ടുമാണ് ഇത്തരമൊരു വാർത്ത ചെയ്യാൻ തയ്യാറായത്. ഏതായാലും ഫെബ്രുവരി 14 എന്ന് പറഞ്ഞാൽ വാലൻസ് ഡേ മാത്രമല്ല ഇന്ത്യക്ക്, ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം ഈ രാജ്യത്തുണ്ട്. ഫെബ്രുവരി 14 ആ സർക്കാർ സർക്കുലറായി ഇറക്കിയിരിക്കുന്നത് മാതൃപിതൃ ദിവസം എന്നാണ്. അതായത് പാരൻസ് വർഷിപ്പ് ഡേ, മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുന്ന ഒരു ദിനമായിട്ടാണ് ഫെബ്രുവരി 14 ഛത്തീസ്ഗഡിൽ ആഘോഷിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ ഓരോ പൗരനും കണ്ണീരോട് ഓർക്കുന്ന ഒരു ദിനം കൂടിയാണ് ഫെബ്രുവരി 14. പ്രണയിക്കുന്നവർക്ക് പ്രണയിക്കാൻ കഴിയും, പശുവിനെ സ്നേഹിക്കുന്നവർക്ക് പശുവിനെ സ്നേഹിക്കാൻ കഴിയും. ധീരജവാന്മാരുടെ ബലിതർപ്പണത്തിൻ്റെ ആ ദിനം ഓർമ്മപ്പൂക്കളായി അർപ്പിക്കാൻ കഴിയുന്ന ഒരു ഭാരതീയ പൗരന് അല്ലെങ്കിൽ ദേശസ്നേഹിക്ക് ആ ദിനമായും ആഘോഷിക്കാൻ കഴിയും. ഇത് ഇന്ത്യയാണ്, നിങ്ങൾക്ക് ട്രോളറക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇനി പശുവിനെ കുറ്റം പറയുന്നവർക്ക് അല്പം കാര്യം കൂടി പറയാം. ഇന്ത്യ ഇന്ന് പാലുൽപാദനത്തിൽ 1st നിൽക്കുന്ന രാജ്യമാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലിൻ്റെ ഉൽപ്പാദനത്തിൽ 24% ഇന്ത്യയിലാണ്. 2014-15 കാലഘട്ടത്തിൽ 146.31 ദശലക്ഷം പാൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഇന്ത്യയിൽ ഇന്ന് 221.1 ടണ്ണായി അത് മാറിയിരിക്കും. 2021-22 നമ്മളുടെ ആ ഇൻകം, ഈ രാജ്യത്തിന് പാലുൽപാദനത്തിലൂടെ മാത്രം നേടിത്തുന്ന ഇൻകം 9.32 ലക്ഷം കോടി രൂപയാണ്. അതായത് ഇന്ത്യയിലെ മൊത്തം കാർഷികോൽപാദനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തുക നമുക്ക് നേടിത്തുന്നത് ഇന്ത്യയിലെ കന്നുകാലി വളർത്തലാണ്. കന്നുകാലി പരിപാലിപ്പിക്കുന്ന കർഷകരാണ്, പശുക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയർ പണ്ട് തൊട്ടേ പശുക്കളെ ഗോമാതാവെന്ന് വിളിച്ചത്. അല്ലാതെ പാലിന് വേണ്ടി കർണാടകയിലെയും തമിഴ്നാട്ടിലെയും പശുവിൻ്റെ അകിടും കറവക്കാരൻ്റെ സമയവും നോക്കിയിരിക്കുന്ന മലയാളിക്ക് ഒരുപക്ഷെ പശുവിനോട് പുച്ഛം തോന്നിയേക്കാം. പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉടുതുണിക്ക് മറുതി തുണിയില്ലാതെ വന്നപ്പോൾ സകലത്തിലും വില കൂട്ടി. ആ കൂട്ടത്തിൽ കൂട്ടിയ ഒരു കാര്യം കൂടിയുണ്ട്, അത് പാലാണ്. പശുവിൻ്റെയും ആടിൻ്റെയും എരുമയുടെയും ഒക്കെ പാലാണ് മിൽമ പാൽ എന്ന രീതിയിൽ വരുന്നത്, അതിനും വില കൂട്ടി. ഒട്ടകത്തിൻ്റെ പാലെത്താത്തത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെയില്ല. ഏതായാലും പശുവിനെ പുച്ഛിക്കുന്നവർക്ക്, പശുവിനെ ആലിംഗനം ചെയ്യാൻ പറഞ്ഞവരതിനെ വേറൊരു രീതിയിലേക്ക് വാർത്ത മാറ്റിയ മാധ്യമങ്ങളും നവോഭാഗം, ഇന്ത്യയിലെ ജനം, കേരളം ഒഴിച്ചുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിൽ പശു വളർത്തൽ വലിയ ലാഭകരമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകും. ഇവിടെ ഒരു പെട്ടിക്കട പോലും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സമൂഹവും, അങ്ങനെ വളർത്തി വലുതാക്കാൻ കഴിയാത്തൊരു സർക്കാരും ഉള്ളപ്പോൾ ഇതും ഇതിൻ്റെ അപ്പുറവും നടന്നു എന്ന് വരും. ന്യൂസ് ഡെസ്ക്, മുസ്ലിം പ്രഭാ.